ഹലോ, ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ അളവ് ഡ്രസ്സിൽ നിന്ന് കറക്റ്റായിട്ട് മെഷർമെൻ്റ് എടുത്തിട്ട് എങ്ങനെയാണ് നെക്ക് കട്ട് ചെയ്യുക, അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു അളവ് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അളവ് ഡ്രസ്സിനെ മടക്കി വയ്ക്കുക, അതിനുശേഷം കൂടെ മെഷർമെൻ്റ് എടുക്കണം. ഇവിടെ ഈ തയ്യൽ തുമ്പിൽ നിന്നാണ് നമ്മൾ മെഷർ ചെയ്തെടുക്കേണ്ടത്. ഈ തയ്യൽ തുമ്പിൽ നിന്ന് മെഷർ ചെയ്യുമ്പോൾ നമുക്ക 3.2 കിട്ടുന്നത്. ഇവിടെ മടക്കി അടിച്ചിട്ടാണ് ഇവിടെ 3.2 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ മെഷർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു 1.5 എടുക്കണം. അപ്പോൾ നമ്മളിവിടെ മടക്കി അടിക്കുമ്പോൾ ഷോൾഡർ കറക്റ്റ് 3.2 നമുക്ക് കിട്ടും. നമുക്ക് ഇനി കഴുത്തിൻ്റെ ഇറക്കം അറിയാനാണ്. ഇങ്ങനെ ജസ്റ്റ് നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം എവിടെയാണ് കിടക്കുന്നത് അവിടെ നിന്ന് വെച്ച് നോക്കുക. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ അളന്നെടുക്കുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 6.5 കിട്ടുന്നത്. അപ്പോൾ കഴുത്ത് മടക്കി അടിച്ചിട്ടാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 6.5 കിട്ടുമ്പോൾ നമുക്ക് 6.5 ഇവിടെ മെഷർ ചെയ്യേണ്ട, നമുക്കൊരു 6 എടുത്താൽ മതി. അപ്പോൾ മടക്കി അടിക്കുമ്പോൾ ഒരു 5 ഉള്ളിൽ മുമ്പ് കറക്റ്റായിട്ട് നമുക്കിപ്പോൾ 6.5 കിട്ടും. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്നിങ്ങനെ നേരെ വരച്ച് കൊടുക്കുക. പിന്നെ ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പ് ഉണ്ടാക്കുക. ഇനി നമ്മളിവിടെ ഇങ്ങനെ വെച്ചിട്ടൊരു 4.8 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 4.8 മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ ചെരിച്ച് വരയ്ക്കുകയാണ്. നമുക്കിഷ്ടമുള്ള നെക്ക് ഡിസൈൻ നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. വേണേൽ റൗണ്ട് വരയ്ക്കാം, സ്ക്വയർ എടുക്കാം, നമുക്കിഷ്ടമുള്ള പോലെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പാറ്റേൺ എടുത്തിരിക്കുന്നത്. നമ്മളതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ളൊരു നെക്കാണ് എടുത്തിരിക്കുന്നത്. ഫ്രണ്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പോർഷൻ കട്ട് ചെയ്യണം. ബാക്ക് പോർഷൻ എടുക്കുന്ന സമയത്ത് കറക്റ്റ് ഷോൾഡറിൻ്റെ ലെങ്ത്ത് 3.5 തന്നെ എടുക്കാനായിട്ട് നോക്കണം. കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇറക്കം ഇങ്ങനെ വെച്ച് നോക്കുക. നമ്മൾ മുന്നേ ഫ്രണ്ടിൽ പീസിൽ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 5.2 കിട്ടിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ 4.8 മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഇതിങ്ങനെ വരച്ച് ഒരു സ്ക്വയർ ഷേപ്പ് ആക്കുക. ഇവിടെ റൗണ്ടിനൊക്കെ എടുക്കുന്ന അപ്പോൾ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കുക. ഇത് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. ഇനി മറച്ചടിക്കാനുള്ള പീസസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഇതുപോലത്തെ 2 ക്ലോത്ത് എടുക്കുക. ഞാനിവിടെ ലൈനിങ്ങിൻ്റെ ബാലൻസ് ഒന്ന് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. മടക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇത് ഇതേപോലെ ഇതിന് മുകളിലോട്ട് വെച്ച് കൊടുക്കുക. വെച്ചതിന് ശേഷം ഇതിൻ്റെ അളവിൽ കറക്റ്റ് ഇതേപോലെ ഇങ്ങനെ വരച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു പീസാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതേപോലെ തന്നെ ഇനി ബാക്ക് പീസിൻ്റെയും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ 2 പീസ് ക്ലോത്ത് എടുക്കുക. ഒപ്പത്തിന് വെച്ചതിന് ശേഷം ഇതേപോലെ മടക്കുക. നമ്മൾ ബാക്കിൽ കട്ട് ചെയ്തെടുത്ത പീസ് ഇങ്ങനെ വെച്ചിട്ട് മുകളിൽ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ ഫ്രണ്ട് പീസിൽ ചെയ്ത പോലെ തന്നെ ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതിവിടെ കൂടുതലായിട്ട് നിൽക്കുന്ന പോർഷൻ കട്ട് ചെയ്ത് കളയുന്നതാണ്. അപ്പോൾ ഇതേപോലുള്ള 2 പീസാണ് നമുക്ക് വേണ്ടത്. ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെന്ന് നോക്കാം. ഇതേപോലെ ഒരുമിച്ച് വെച്ചതിന് ശേഷം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ മറച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നെക്ക് പീസ് എടുക്കേണ്ട നല്ല വശം എടുക്കുക. നല്ല വശത്തിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ തയ്ച്ചെടുത്തിട്ടുള്ള ഒരു പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അടിച്ചതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിങ്ങനെ മറച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാ സൈഡിലും ഇതേപോലെ ഇങ്ങനെ മറച്ച് അത് ബാക്കിലോട്ട് ആക്കി കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ അരികിലൂടെ ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കണം. ഇനി ഉള്ളിലോട്ട് നമ്മളിങ്ങനെ മറച്ചടിച്ച് വെച്ചിട്ട് ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇങ്ങോട്ടേക്ക് നീങ്ങിയിട്ട് നമുക്കൊരു സ്റ്റിച്ചും കൂടി ഇങ്ങനെ കൊടുക്കണം. ഈ ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കുമ്പോൾ നമ്മൾ ഉള്ളിലോട്ട് മടക്കി വെച്ചതോടെ കറക്റ്റ് ഫിക്സ് ആയിട്ട് തന്നെ ഇരുന്നോളും. ഫ്രണ്ട് നെക്ക് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്നുള്ളത് നോക്കാം. ബാക്ക് നെക്കിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പീസ് ഇത് നമുക്കിങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്തത് ഇനി ഇതേപോലെ ഇങ്ങനെ മറച്ചു കൊടുക്കണം. ഈ ഒരു പീസ് നമുക്ക് നെക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല ഭാഗം എടുക്കുക, അതിൻ്റെ മുകളിൽ വെച്ച് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്കായോണ്ട് നമ്മൾ മറച്ചടിക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ കട്ടിങ് കൊടുക്കുക. കട്ടിങ് കൊടുക്കുമ്പോൾ നൂല് കട്ടായി പോകാണ്ട് വേണം ആ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു പീസ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്ത് ബാക്കിലോട്ട് മറച്ച് വെച്ചതിന് ശേഷം അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ 1/2 നീക്കിയിട്ട് ഇതേപോലെ ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കാം.
ഇതേപോലെയാണ് നമ്മൾ ഡ്രസ്സ് തയ്ക്കുന്നത്, നെക്ക് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും. അപ്പോൾ ഞാൻ ഇവിടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും അതിനാണ് കട്ട് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.